ആവേശത്തിന്റെ കൊടുമുടി കയറി ആ ഇതാ ചുണ്ടൻ വള്ളങ്ങൾ തുഴഞ്ഞ് വരികയാണ്. വലിയ തോതിലുള്ള ആവേശം ഇവരുടെയൊക്കെ ഉള്ളിൽ കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാ ആ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ രാഹുൽ സുദേവ് നിങ്ങളുടെ മുൻപിലേക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് പകർത്തി തരുന്നത്. ഓളപ്പറപ്പിനെ കീറി മുറിച്ചുകൊണ്ട് അതാ ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ കുതിച്ചു പായുന്ന സമയത്ത് മനസ്സിൽ ആ ആവേശം അണപൊട്ടിയ മനുഷ്യർ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അവർ ആർപ്പു വിളിക്കുന്നു, അവർ ഇഷ്ട ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി വരാനിരിക്കുന്നതാണ് കാഴ്ച. താരരാജാക്കന്മാരെ അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ്, അതിന് മുന്നോടിയായുള്ള പൂരമാണ് ഈ കാണുന്നത്. എന്തായാലും ആ ആവേശ കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ആവേശ കാഴ്ചയോടൊപ്പം നമ്മളും അലിഞ്ഞു ചേരുകയാണ്. പുന്നമടക്കായലിന്റെ ഓളങ്ങളുള്ള പരപ്പിന് തീ പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കേരളത്തിന്റെ മഹോത്സവം, ഇത് പുന്നമടയുടെ മഹോത്സവം, ഇത് ലോകത്തിന്റെ മഹോത്സവമായി മാറാൻ പോകുന്ന കാഴ്ച. ലോകത്തെമ്പാടും മലയാളിയുണ്ടെങ്കിൽ അവർ ഒരു മാത്രയെങ്കിലും ഇന്ന് മിനി സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്കോ നോക്കുന്ന ആ ഒരു കാഴ്ച ഇതാണ് കേരളം കാത്തു വച്ചത്, ആലപ്പുഴ കാത്തു വച്ചത്, പുന്നമട കാത്തു വച്ചത്. ഇതാ അവസാന വട്ട ഫൈനലിന് വേണ്ടിയുള്ള ഒരുക്കം ഇതാ പൂർത്തിയായിരിക്കുന്നു. ഇനി കാണാനിരിക്കുന്നതാണ് പൂരം. പൂരം കൊടിയേറാൻ പോകുന്നു, പൂരം കൊടിയേറാൻ പോകുന്നു. അതിൻ്റെ വെടിക്കെട്ടാണ് ഈ കാണുന്നത്. എന്തായാലും ആവേശത്തിന്റെ കൊടുമുടിയിൽ നമ്മൾ അലിഞ്ഞു ചേരുകയാണ്. ഫൈനൽ തുടങ്ങിയിരിക്കുന്നു, അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. സെന്റ് ജോർജ്, രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കരി, മൂന്നാം ട്രാക്കിൽ ആലപ്പാടൻ പുത്തൻ ചുണ്ടൽ, നാലാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ. മൂന്നാം ലൂസേഴ്സ് ഫൈനലാണ് ഇപ്പോൾ ഇതാ പുരോഗമിക്കുന്നത്. ഇത് ആദ്യ മത്സരങ്ങളിൽ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ ആ സ്ഥാനം നഷ്ടമായവരാണ്, ഹീറ്റ്സിൽ നിന്ന് പുറത്തേക്ക് പോയവരാണ്. ഈ മത്സരം ഈ ദിവസത്തെ ഭാഗ്യ നിർഭാഗങ്ങളിൽ ഇടമില്ലാത്തവർ, ഈ ദിവസത്തെ ട്രാക്കിന്റെ മേന്മ അനുകൂലമാകാത്തവർ, അല്ലെങ്കിൽ ഈ ദിവസത്തെ ക്ലൈമറ്റ് അനുകൂലമാകാത്തവർ, അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. അവരുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മത്സരിച്ച് തന്നെ പോരാടി തന്നെ തലകുരിക്കാതെ പുറത്തേക്ക് പോയവരുടെ ലൂസേഴ്സ് ഫൈനൽ. ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ്, രണ്ടാം ട്രാക്കിൽ ചരിത്രത്തോടൊപ്പം ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തോടൊപ്പം എപ്പോഴും പ്രേക്ഷകർക്ക് കേട്ട് ഓർമ്മയുള്ള ജവഹർ തായങ്കരി, മൂന്നാം ട്രാക്കിൽ ആലപ്പാടൻ പുത്തൻചുണ്ടൽ, നാലാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ. ലൂസേഴ്സ് ഫൈനൽ എനിക്ക് തോന്നുന്നു കരുവാറ്റ ശ്രീവിനായകന്റെ മുന്നേറ്റമാണോ അതോ ആലപ്പാടൻ പുത്തൻചുണ്ടന്റെ മുന്നേറ്റമാണോ എന്ന് കൃത്യമായി അറിയില്ല. അവസാന മൂന്നും നാലും ട്രാക്കിലെ വള്ളങ്ങളുടെ മുന്നേറ്റം പ്രകടമാകുന്നു ആലപ്പാട മുത്തഞ്ചുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും. സെന്റ് ജോർജ് ഒന്നാം ട്രാക്കിൽ ജവഹർ തായങ്കരി, രണ്ടാം ട്രാക്കിൽ ആലപ്പാട മുത്തഞ്ഞുണ്ടൻ, മൂന്നാം ട്രാക്കിൽ ആലപ്പാടൻ പുത്തഞ്ഞുണ്ടൻ. ആലപ്പാടൻ പുത്തഞ്ഞുണ്ടൻ ഹീറ്റ്സിൽ നല്ല മത്സരം കാഴ്ചവച്ച, ഹീറ്റ്സിൽ ഒരുപക്ഷെ ഭാഗ്യക്കേട് കൊണ്ട് മാത്രം ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയാതെ പോയ ഈ ദിവസത്തെ ഭാഗ്യ നിർഭാഗങ്ങളിൽ നമ്മൾ പലയാവർത്തി പറഞ്ഞതാണ് ആലപ്പാട കേറി വാ, പക്ഷേ ആലപ്പാട ഇപ്പോ കേട്ടിട്ടുണ്ട്, കേറി വരുന്നുണ്ട്, ചെറുതായിട്ട് കേറി വരുന്നുണ്ട് ആലപ്പാടൻ. ഹാഷ്മിയുടെ വീള ഇപ്പോഴാണ് ആലപ്പാട കേട്ടത്. ഇപ്പൊ കേട്ടുതാ ഇപ്പൊ ആലപ്പാട ലൂസേഴ്സിലെങ്കിലും കേറി വാ. സെന്റ് ജോർജ് ഒന്ന്, രണ്ട് ജവഹർ തായങ്കരി, മൂന്ന് ആലപ്പാട പുത്തഞ്ഞുണ്ടൻ. കൊച്ചിക്കാരനാണ്, കൊച്ചിയിലെ ഏക വള്ളമാണ് പാവം പിടിച്ചവർ ആലപ്പാട പുത്തഞ്ഞുണ്ടൻ. നാല് കരുവാറ്റ ശ്രീവിനായകൻ. തേർഡ് ലൂസേഴ്സ് ഫൈനൽ, ഇനിയിപ്പോൾ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനൽ പിന്നെ കേരളം കാത്തിരിക്കുന്ന, ലോകം കാത്തിരിക്കുന്ന, രാജ്യം കാത്തിരിക്കുന്ന യഥാർത്ഥ പോരാട്ടം, തീ പിടിക്കുന്ന പോരാട്ടം, എൽ ക്ലാസിക്കോ പോരാട്ടം. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം വീറും വാശിയുമുള്ള നാല് ഒത്ത നാല് വള്ളങ്ങൾ. ഈ ദൃശ്യങ്ങളെ പറ്റി പറയാം, ഇത് ഡ്രോൺ ലൈവ് വിഷ്വൽ ആണ്. ഇതിപ്പോൾ മത്സരം നടക്കുന്നതിനൊപ്പമുള്ള ഏരിയൽ ഷോട്ട് കൂടിയാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ മത്സരത്തിന്റെ എല്ലാ ചാരുതയും ആ ദൃശ്യങ്ങളിലുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് പറയേണ്ടതില്ല, അതിനപ്പുറം ആ ദൃശ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത്ര മനോഹരമായി നമുക്കത് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ മാച്ച് സ്ക്രീനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന വലിയ സന്തോഷം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ്. മൂന്നാം ട്രാക്കിലെ ആലപ്പാടൻ, ഹാഷ്മി ആലപ്പാടനെ വിളിച്ചപ്പോൾ ആലപ്പാടൻ കുതിച്ചു വന്നു. നേരത്തെ ആദ്യ ഹീറ്റ്സിൽ ആ വിളി കേട്ടില്ല, ലൂസേഴ്സ് ഫൈനലിൽ ഹാഷ്മിയുടെ വിളി കേട്ടു എന്ന് തോന്നുന്നു. ആലപ്പാടൻ കുതിച്ചു വരുന്നുണ്ട്, ആലപ്പാടൻ തന്നെയായിരിക്കും തേർഡ് ലൂസേഴ്സിലെ ചാമ്പ്യന്മാരെന്ന് തോന്നുന്നു. അങ്ങനെ ലൂസേഴ്സ് ഫൈനൽ ആണെങ്കിലും അതിന് ഫൈനലോളം വരുന്ന ആവേശമുണ്ട്. ഈ പുന്നമടയുടെ ഇരുകരകളും ആവേശത്തിൽ ഇങ്ങനെ ആർത്തലയ്ക്കുകയാണ്. ചിലർ വെള്ളത്തിലേക്ക് ഇറങ്ങി അവരുടെ വള്ളത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോഴും ഒപ്പത്തിനൊപ്പമാണ് ഹാഷ്മി. ആലപ്പാടൻ അങ്ങനെ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല. ആലപ്പാടം പുത്തഞ്ഞുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും തമ്മിൽ കട്ടക്ക് കട്ടക്ക് പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, തുപ്പേ പോരാട്ടം. മൂന്നും നാലും ലൂസേഴ്സ് ഫൈനലാണെങ്കിലും ഏത് മത്സരമാണെങ്കിലും വള്ളംകളി അവർക്ക് വള്ളംകളിയാണ്. എതിരുള്ള ഒരു ചുണ്ടൻ ഒരു വള്ളപ്പാട് അകലെ എത്തിക്കാതിരിക്കൽ എൻ്റെ ദൗത്യമാണ്, എൻ്റെ പങ്കായത്തിൻ്റെ ദൗത്യമാണ്, എൻ്റെ ടീമിൻ്റെ ദൗത്യമാണെന്ന് ആത്മാർത്ഥമായി ഇനി
അപ്പുറത്തെ വള്ളത്തിൽ ഇത് സ്വന്തം അച്ഛനാണെങ്കിൽ കൂടിയും എൻ്റെ വള്ളം പ്രധാനമാണ്, എൻ്റെ വള്ളത്തിലെ പങ്കായം പ്രധാനമാണെന്ന് കരുതുന്ന വള്ളക്കാരാണ് ഇവിടുത്തെ ക്ലബ്ബുകളാണ് ഇവിടെയുള്ളത്. അത്രത്തോളം സ്പിരിറ്റോടുകൂടി ആത്മാർത്ഥതയോടുകൂടി തുഴയുന്നവരാണ് ആ തുഴയിൽ ആലപ്പാടൻ പുത്തഞ്ചുണ്ടൻ. കൊച്ചിയിലെ ഏക വള്ളം ഇഞ്ചോടിഞ്ചി വ്യത്യാസത്തിൽ മുന്നേറുകയാണ്. ഹീറ്റ്സിൽ ബഹുദൂരം പിന്നിലായി പോയി, എവിടെയും എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ദാ ലൂസേഴ്സ് ഫൈനലിൽ അങ്ങനെ എഴുതി തള്ളേണ്ട ആളല്ല ആലപ്പാടൻ. അടുത്ത നെഹ്റു ട്രോഫിയിൽ കരുത്തോടെ എത്താനുണ്ട് എന്നുള്ളതാണ്. ആലപ്പോയ കൂട്ടിയിടിച്ചു പക്ഷേ ആ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞിട്ടല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സംഭവിക്കുന്നതാണ്, പലപ്പോഴും സംഭവിക്കുന്നതാണ്. അതിന് മുൻപ് എന്തായാലും ലൂസേഴ്സ് ഫൈനൽ അങ്ങനെ അവസാനിക്കുന്നു. ലൂസേഴ്സ് ഫൈനൽ ഏതാണ്ട് ലൂസ് പോലെ അവസാനിക്കുകയാണ് അവസ്ഥ. ജവഹർ തായങ്കരി സെന്റ് ജോർജ് ഒന്നാം ട്രാക്കിൽ ആയിരുന്നു, തായങ്കരി രണ്ടാം ട്രാക്കിൽ, ആലപ്പാടൻ പുത്തഞ്ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ, കരുവാറ്റ ശ്രീവിനായകൻ നാലാം ട്രാക്കിൽ. ആലപ്പാടൻ പുത്തഞ്ചുണ്ടൻ വിജയിച്ചു എന്ന് കരുതാമെന്ന് തോന്നുന്നു. ആലപ്പാടൻ ആദ്യ മുദ്രത്തിന് മുന്നിലായത്, പക്ഷേ ട്രാക്ക് കഴിയുമ്പോഴേക്കും പരസ്പരം വല്ലാതെ അങ്ങ് അടുത്ത് ഒന്ന് കൂട്ടിമുട്ടി, ഒന്ന് മുട്ടി ഉരുമി. അവരൊക്കെ മുട്ടി ഉരുമിയാണെന്ന് തോന്നുന്നു. ആളുകൾ വള്ളത്തിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. പക്ഷേ എന്താണ്, അവര് വെള്ളത്തിലൂടെ കളിച്ച് ജീവിച്ചവരാണ്. അവരൊക്കെ നീന്തി കയറിക്കോളും, കുഴപ്പമൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ഫൈനൽ കഴിഞ്ഞിട്ട്, അവര് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞ ശേഷമാണ് അതിന്റെ ഫൈനലിലേക്ക് എത്തുമ്പോഴേക്കും അടുത്ത ടീം അവിടെ അണിനിരക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ അണിനിരന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നടക്കേണ്ട സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലാണ്. സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ജവഹർ തായങ്കരിയാണ് അതിൽ വിജയിച്ചത്. ഹഷ്മി, അയ്യോ, ഹഷ്മിയുടെ ആലപ്പാട് വീണ്ടും കയറി വന്നില്ല, ഹഷ്മിയുടെ വിളി കേട്ടില്ല. ജവഹർ തായങ്കരി, എന്താണ് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തോടൊപ്പം പ്രാധാന്യമുള്ള ജവഹർ തായങ്കരിയാണ് അതിൽ തേർഡ് ലൂസേഴ്സിലെ വിജയി എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ചരിത്രത്തോടൊപ്പം ജവഹർ തായങ്കരിക്ക് ഇക്കുറിയും അവർക്ക് ഒരുപാട് സിൽവർ കപ്പ് നേടാൻ ചാൻസ് ഉള്ള ടീം എന്ന നിലയ്ക്ക് തന്നെ വിലയിരുത്തണം. ജവഹർ തായങ്കരിയുടെ ജവഹർ തായങ്കരിയുടെ കരുത്തെ നമുക്കങ്ങനെ കുറച്ച് കാണാൻ കഴിഞ്ഞതല്ല. പക്ഷേ ജവഹർ തായങ്കരി പിന്നോട്ട് പോയി, പക്ഷേ ലൂസേഴ്സ് ഫൈനലിൽ